ചാനലിലേക്ക് സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് പ്ലസ് വണ്ണിലെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ലെസൺ ആണിത് ലിയാം ഓഫ് ലഹോട്ടി എഴുതിയ ഈ ലെസൺ ശരിക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നും പ്രതിസന്ധികളുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും തളരുകയല്ല വിജയിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്നും പറയുന്ന ഒരു കഥയാണ് ഒരു സീകളിൻ്റെ ആദ്യത്തെ പറക്കലാണ് അതായത് ഒരു കടൽക്കാക്കയുടെ ആദ്യത്തെ പറക്കലാണ് ഈ ഒരു കഥയിലൂടെ ലിയാം ഹോഫ് ഫ്ലഹട്ടി നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളുമെല്ലാം അങ്ങനെയാണ് അല്ലേ ആദ്യത്തെ ചുവട് പറയാ ഇങ്ങനെ പറയാറില്ലേ നടക്കുമ്പോൾ ആദ്യമായിട്ട് നടന്നപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ വീഴാതെ നടക്കാൻ പഠിക്കില്ല എന്ന് അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതിസന്ധികളിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും പക്ഷേ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ സോ നമുക്ക് കഥയിലേക്ക് കടക്കാം അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ പ്ലസ് വണ്ണിൽ പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മൂന്ന് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോസ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് പഠിക്കാം റീഡ് ആൻഡ് റിഫ്ലക്റ്റ് ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് സീകൾ that വാസ് afraid to make its first flight and how its parents പേരൻസ് it into action and thereby equipped it to face the challenges of life. അപ്പം ഇത് ഒരു സീകളിൻ്റെ സ്റ്റോറിയാണ് സീകളെന്ന് പറയുമ്പോൾ കടൽക്കാക്കയാണ് അപ്പോൾ സീകളിൻ്റെ സ്റ്റോറിയാണ് എങ്ങനെയാണ് ആദ്യമായിട്ട് പേടി കൂടാതെ സീകളിൽ പറന്നത് പേടിക്കാൻ പറക്കാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നൊരു സീകളില് എങ്ങനെയാണ് പേടി കൂടാതെ പറന്നത് എങ്ങനെയാണ് അതിൻ്റെ പേരൻസ് അതിനെ പറക്കാനായിട്ട് സഹായിച്ചത് എങ്ങനെയാണ് അതിലൂടെ ജീവിതത്തിലെ ചലഞ്ചസ് ചലഞ്ചസ് നേരിടാനായിട്ട് സീകളിനെ സീകളിൻ്റെ പേരൻസ് ഹെൽപ്പ് ചെയ്തത് ഇതാണ് ഈ ഒരു ലെസണിലൂടെ പറയുന്നത് ഒരു കഥയാണിത് വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു കഥയാണ് നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം ദി യങ് സീഗൾ വാസ് എ ലോൺ ഓൺ ഹസ് ലെഡ് ഒരു യങ് സീകൾ ഒരു ചെറിയ സീകളിൽ ലെഡ്ജിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ലെഡ്ജെന്ന് പറയുമ്പോൾ കടലിന് നടുക്കുള്ളൊരു വലിയൊരു പാറക്കൂട്ടത്തിൻ്റെ അറ്റം അതാണ് ലിഡ്ജെന്ന് ഉദ്ദേശിക്കുന്നത് ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അപ്പോൾ അതിൻ്റെ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഓൾറെഡി പറന്ന് കഴിഞ്ഞിരുന്നു എവേ ദ ഡേ ബിഫോർ അപ്പോൾ ഒരു ദിവസം മുൻപ് അത് ആ സീകളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും പറന്നു കഴിഞ്ഞു ഹീ ഹാസ് ബിൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം അപ്പോൾ അവരുടെ കൂടെ പറക്കാൻ ഈ സീകളിനെ പേടിയായിരുന്നു

അത് കണ്ടപ്പോഴത്തേക്കും സീകളിനെ പറക്കാനുള്ള ആ ഒരു ധൈര്യമെല്ലാം പോയി ഹി ഫെൽറ്റ് സേർട്ടൺ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം സോ ഹി ബെൻ ഹിസ് ഹെഡ് ആൻഡ് റാൻ എവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ് വെയർ ഹി സ്ലീ സ്ലെ അറ്റ് നൈറ്റ് സോ അവൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു കാരണം എൻ്റെ വിങ്സ് ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല ചെയ്യില്ല എൻ്റെ ശരീരത്തിൻ്റെ ഭാരം ഒരിക്കലും വിങ്സ് താങ്ങി എന്നെ സപ്പോർട്ട് ചെയ്തി ചെയ്യില്ല എന്നൊരു ചിന്ത ആ സീകളിൻ്റെ ഉള്ളിൽ വന്നു അതുകൊണ്ട് തന്നെ അത് തല താഴ്ത്തി ഓടി ആ ലെഡ്ജിലെ ചെറിയ പൊത്തിനുള്ളിൽ ഹാളിനുള്ളിൽ അത് അന്ന് രാത്രി ഉറങ്ങി ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹുസ് വിങ്സ് വെർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ റാൻ ടു ദ ബ്രിങ്ക് ഫ്ലാപ്ഡ് ദ വിംഗ്സ് ആൻഡ് ഫ്ലൂ എവേ ഹി ഫെയിൽ ടു മാസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദ പ്ലാൻസ് വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ് ആ സീകളിൻ്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും ഇതുപോലെ തന്നെ ഇവ ഈ സീകളിനെക്കാളും ചെറുതാണ് അവർ തങ്ങളുടെ ചിറക് വിരിച്ച് പറന്നുപോയി ഇത് കണ്ട് എന്താണ് ഇവനെ വലിയ സങ്കടമായി ഇവനെ പറക്കാൻ പറ്റുന്നില്ല ഹിസ് ഫാദർ ആൻഡ് മദർ ഹഡ് കം എറൌണ്ട് കോളിങ് ടു ഹിം ഷ്രില്ലി സ്കോൾഡിങ് ഹിം ത്രട്ടണിങ് ടു ലീവ് ഹിം സ്റ്റാർ വൺ ഹിസ് ലെഡ് അൺലെസ് ഈ ഫ്ലൂ അവേ അപ്പോൾ ഈ സീകളിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് ഈ സീകളിനെ സമാധാനപ്പെടുത്തി പറക്കാൻ നോക്കി അത് പറന്നില്ല വഴക്ക് പറഞ്ഞ് നോക്കി എന്നിട്ട് ഭീഷണിപ്പെടുത്തി ത്രിട്ടൺ ചെയ്തു എന്താണ് ഒരു ദിവസം മുഴുവൻ നിന്നെ ഇവിടെ സ്റ്റാർ വേയിപ്പിക്കും നിന്നെ ഇവിടെ പട്ടിണിക്ക് ഇടുമെന്ന് പറഞ്ഞു എന്നിട്ടും ഇതിനെ പറക്കാൻ പറ്റിയില്ല എന്നിട്ട് എന്ത് പറഞ്ഞു നീ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പട്ടിണിക്കിട എന്ന് പറഞ്ഞു എന്നിട്ടും ഇതിന് പറന്നില്ല ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ് പക്ഷെ ജീവനിൽ ജീവനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോകുമോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചപ്പോൾ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഇതിന് പറക്കാൻ പറ്റുന്നില്ല ദാറ്റ് വാസ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഒക്കെ ഒരു ദിവസം മുൻപായിരുന്നു ഇത് സീൻസ് ദൻ നോ ബഡി ഹാഡ് കം ഹിയർ നിയർ ഹിം ഒരു ദിവസം കഴിഞ്ഞു ആരും തൻ്റെ അടുത്തേക്ക് വന്നില്ല ദ ഡേ ബിഫോർ ഓൾ ഡേ ലോങ് ഹി ഹാഡ് വാഷ് ഹിസ് പേരൻസ് ഫ്ലൈയിങ് എബൌട്ട് വിത്ത് ഹസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സിസ്റ്റർ പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ് ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ഹൗ ടു ഡൈ ഫോർ ഫിഷ് ഒരു ദിവസം മുൻപ് ഇവൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇവൻ്റെ പേരൻസ് ഇവൻ്റെ ബ്രദേഴ്സിനെയും ഒക്കെ പറക്കാൻ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് പറക്കുന്നതിൽ പെർഫെക്റ്റ് ആവുക എന്ന് പറയുന്നു അതുപോലെ വേവ്സിൽ എങ്ങനെ മുങ്ങി പൊങ്ങാമെന്ന് പഠിപ്പിക്കുന്നു ഫിഷിനെ എങ്ങനെ പിടിക്കാമെന്ന് പഠിപ്പിക്കുന്നു ഈ ഹാർഡ് ഇൻഫാക്റ്റ് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെയറിംഗ് ആൻഡ് ഡിവോറിറ്റ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് വൻ ഹിസ് പേരൻസ് സർക്കിൾഡ് അറൌണ്ട് റേസിങ് എ പ്രൗഡ് ക്യാക്ക് ഓൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് എബൌട്ട് ഓൺ ദ ബിഗ് പ്ലേറ്റ് യു മിഡ് വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ് ലാഫിങ് അറ്റ് ഹേഴ്സ് കവോഡൈസ് സോ ഇവൻ കണ്ടു എന്താണ് തൻ്റെ ഓൾഡർ ബ്രദർ എന്ത് ചെയ്തു മുങ്ങി പൊങ്ങി ഒരു മീനെയൊക്കെ പിടിച്ച് മുങ്ങി പൊങ്ങുന്നത് കണ്ടു പേരൻസ് ഇവൻ്റെ ഈ യങ്ങർ ഓൾഡർ ബ്രദറിൻ്റെ ചുറ്റും നിന്ന് അവനെ ഒന്ന് പ്രൗഡാക്കി ആൻഡ് ഓൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ആ ദിവസം രാവിലെ മുഴുവൻ ആ മു ഫാമിലി അതായത് അവൻ്റെ അച്ഛനും അമ്മയും രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും എല്ലാം അവിടെ ഇങ്ങനെ ആ ലെഡ്ജിൻ്റെ അടുത്ത് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു ഇവൻ്റെ പേടി കവഡൈസ് മീൻസ് ഇവൻ്റെ പേടി പേടിയെ കണ്ടിട്ട് പേടി കണ്ടിട്ട് അവർ കളിയാക്കി ചിരിക്കുകയും ചെയ്തു ദ സൺ വാസ് നോ അസെൻഡിങ് ദ സ്കൈ ബ്ലേസിങ് വാമ്ലി ഓൺ ഹിസ് ലഡ്ജ് ലെഡ് ദേസ് ദ സൗത്ത് ഹി ഫെൽ ദ ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൺ എൺ സീൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ സൊ സൂര്യൻ ഉദിച്ചു അപ്പോൾ ആ ചൂട് ഇവനെ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നലെ മുതൽ ഇവനൊന്നും കഴിച്ചിട്ടില്ല ദെൻ ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രോറൽ സ്റ്റെയിൽ ഇപ്പോൾ മാക്രലിൽ നിന്ന് വന്നിട്ട് ഫിഷാണ് ആ ഫിഷിൻ്റെ ടെയിൽ അയിലയാണ് അപ്പം ആ ഫിഷിൻ്റെ ടെയിൽ കിട്ടി ആ ഒരു ലെഡ്ജിൻ്റെ അങ്ങേ അറ്റത്തുണ്ട് നാവ് ദർ വാസ് നോ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ് അതിനുശേഷം ഒരു ചെറിയ തരി ഫുഡ് പോലും അവനെ കിട്ടിയിട്ടില്ല ഹി ഹാഡ് സ്പ് എവറിഞ്ച് റൂട്ടിങ് എമംഗ് ദ റഫ് ഡേർട്ട് കേക്ക് സ്ട്രോ നെസ്റ്റ് ഹീ ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ് ഹി ഈവൻ നോഡ് അറ്റ് ദ നോ അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എക്ഷെൽ ഇറ്റ് വാസ് ലൈക്ക് ഹീറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് സോ അവൻ അവിടെ എല്ലാം സെർച്ച് ചെയ്തു അവിടെ എങ്ങും അവന് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല അവനും അവൻ്റെ ബ്രദറും സിസ്റ്ററും വിരിഞ്ഞ് ആ കൂട്ടിൽ ചെന്നവൻ നോക്കി അവിടെ വല്ല ഫുഡ് ഐറ്റംസും ഉണ്ടോന്ന് അവിടെ ആ എക്ഷെൽസ് അതായത് ഇവൻ പൊട്ടി വിരിഞ്ഞ് വന്ന ആ മുട്ടയുടെ ഷെൽസ് അവിടെ കിടപ്പുണ്ടായിരുന്നു അതല്ലാതെ വേറെ ഒന്നും അവിടെ കണ്ടില്ല അതിനുള്ളിൽ അവൻ ചിരണ്ടി ഇങ്ങനെ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോയെന്നവൻ നോക്കി അതിനർത്ഥം അവൻ ശരിക്കും അവനെ തന്നെ തിന്നുന്നു അതുപോലെ കാരണം അവൻ വിരിഞ്ഞു വന്ന മുട്ടയുടെ തോട് വരെ അവൻ സെർച്ച് ചെയ്ത് അതിനുള്ളിൽ നിന്ന് അവൻ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കി അതിനകത്ത് അവൻ അവനെ തന്നെ തിന്നാൻ പോവുകയാണ് ഹീ ഇതൻ ഒരു സിമ്പോളിക്കായിട്ട് പറയുകയാണ് അതായത് അവൻ ഇറങ്ങി വന്ന മുട്ടത്തോട് വരെ അവൻ സെർച്ച് ചെയ്യുകയാണ് ഫുഡ് ഉണ്ടോ അതായത് പേടി എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ പറക്കാൻ ഒരു പേടിയാണ് അപ്പോൾ അവൻ തിരികെ താൻ വന്നിടത്തേക്ക് തന്നെ പോയാലോ എന്ന് ചിന്തിക്കുന്നു എന്നൊരു രീതിയിൽ സിംബോളിക്കായിട്ടാണ് റൈറ്റർ പറയുന്നത് ഹി ദെൻ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻ ടു ദ ലെഡ് ടു ദ അതർ ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിങ് ഡെയിൻ്റ് ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിതൗട്ട് ഹാവിങ് ടു ഫ്ലൈ സോ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ സീകള് ഇങ്ങനെ ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് വന്നു എന്നിട്ട് കാല് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് ഇങ്ങനെ എത്തി നോക്കുകയാണ് അതിൻ്റെ പേരൻറ്റ്സ് അതിൻ്റെ അടുത്ത് കാണാം ഉണ്ടോയെന്ന് കാരണം അതിന് ഭയങ്കരമായിട്ട് വിഷക്കുന്നു എന്നിട്ട് ആ ചിന്തിക്കുന്നത് എന്താണ് എങ്ങനെയെങ്കിലും പേരൻസിൻ്റെ അടുത്ത് എത്താനായിട്ട് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പേരൻസ് വിതൗട്ട് ഹാവിങ് എ ഫ്ലേ പറക്കാതെ എങ്ങനെ പേരൻസിൻ്റെ അടുത്ത് എത്താം എന്നതിനെ പറ്റി കൂടി അതിങ്ങനെ നോക്കുകയാണ് ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലേറ്റ് ജെൻഡ് ഇൻ എ ഷ്യർ ഫാൾ ഓഫ് പേഴ്സി പായ്സ് വിത്ത് ദ സി ബെനീത് ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹസ് പേരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക് പാരൻസ് ഉണ്ട് അപ്പുറത്ത് പക്ഷേ പേരൻ്റ്സിൻ്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ താഴെ എന്താ ലെഡ്ജ് കടന്ന് വേണം ചെല്ലാൻ ലഡ്ജ് കടന്ന് ചെല്ലണമെങ്കിൽ പറക്കാൻ പറ്റണം താഴേന്ന് പറയുന്നത് എന്താണ് ശരിക്കും സീ ആണ് അപ്പോൾ ഒരിക്കലും അതിന് പറക്കാതെ നടന്ന് ഒരിക്കലും ചെല്ലാൻ പറ്റില്ല ഈ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം ഒരു ലെഡ്ജ് അടുത്ത അതുപോലൊരു സ്പേസ് ഉണ്ട് അവിടെയാണ് അതിൻ്റെ പാരൻസ് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം പറക്കാതെ ഒരിക്കലും അതിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അപ്പോൾ ആ ഐഡിയയും പാളിപ്പോയി അല്ലേ സോ ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക് ഇടയ്ക്ക് നല്ലൊരു വിടവുണ്ട് ആ വിടവിലാണ് കടലാണ് അപ്പം പറക്കാതെ നടന്നൊരിക്കലും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഷുവർലി ഹീ കുഡ് റീച്ച് ദം വിതൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത് വേർഡ്സ് അലോങ് ദ ക്ലിഫ് ഫേസ് ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക് ദർ വാസ് നോ ലഡ്ജ് ആൻഡ് ദർ ആൻഡ് ഹീ വാസ് നോട്ട് എ ഫ്ലൈ ആൻഡ് എബവ് ഹിം ഹീ കുഡ് സീ നഥിങ് ദ പേർസിപ്പായസ് വിഷ്യോ ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർ ഹാപ്സ് ഫാദർ എവേ ദാൻ ദ സി ബിനീത് ഹിം സോ നടന്ന് ചെല്ലാൻ പറ്റുമായിരുന്നു ആ ഇടയ്ക്കൊരു വിടവില്ലായിരുന്നു എങ്കിലും നടന്ന് ചെല്ലാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ നടന്ന് ചെല്ലാൻ പറ്റില്ല കാരണം ഇടയ്ക്ക് എന്തുണ്ട് കടലുണ്ട് അപ്പം അതിന് ഒരിക്കലും നട അങ്ങോട്ട് നടന്ന് ചെല്ലാനായിട്ട് പറ്റില്ല അങ്ങനെ അതാകെ വിഷമിച്ച് നിൽക്കുകയാണ്

അതായത് ഒരു കാലം വിങ്ങിൻ്റെ ചിറകിൻ്റെ അടിയിൽ വെച്ചിട്ട് അടുത്ത കാലിങ്ങനെ ആ പക്ഷികൾ നിൽക്കുന്ന രീതി ഉണ്ടല്ലോ അപ്പോൾ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്നു ദെൻ ഹി ക്ലോസ്ഡ് വൺ ഐ ഒരു കണ്ണടച്ചു ദെൻ അത് പ്രിറ്റിൻറ്റഡ് ടു ബി ഫോളോയിങ് എ സ്ലിപ്പ് താൻ ഉറങ്ങുവാണ് എന്നുള്ള രീതിയിൽ നിന്നു സ്റ്റിൽ ദുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം പക്ഷെ ആരും അവനെ എന്നിട്ടും മൈൻഡ് ചെയ്യുന്നില്ല ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹെർ സിസ്റ്റർ ലയയിങ് ഓൺ ദ പ്ലേറ്റു ഡോസിംഗ് വിത്ത് ദർ ഹെർഡ്സ് സങ്ക് ഇൻ ടു ദർ നെക്സ് ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദി ഫതേഴ്സ് ഓഫ് his വൈഡ് ബാക്ക് ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അത് ഹെയിം സോ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും എന്ത് ചെയ്യുകയാണ് ആ പ്ലേറ്റുവിൻ്റെ അവിടെ ഇങ്ങനെ നിന്ന് അതിൻ്റെ തല ഇങ്ങനെ നെക്കിൻ നെക്കിൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ സംഘ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഫാദർ എന്ത് ചെയ്യുന്നു ചിറകുകളൊക്കെ ഒന്ന് ഫതേഴ്സ് തൂവലുകളൊക്കെ ഒന്ന് മിനുക്കുന്നു അമ്മ മാത്രമേ ഉള്ളൂ അവനെ ശ്രദ്ധിക്കുന്നത് അല്ലേല് അമ്മമാർ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ മക്കൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അമ്മമാർക്ക് മക്കളെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ഹൈ ഹംബ് ഓഫ് ഓൺ ദ പ്ലേറ്റു ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ് അപ്പം അമ്മ എങ്ങനെയാണ് നിൽക്കുന്നത് ആ പ്ലേറ്റൂലൊരു ഹംബുണ്ട് ഇത്തിരി ഉയർന്നൊരു പ്രദേശത്തേക്ക് നിൽക്കുകയാണ് നെഞ്ചിങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മകനെ നൗ ആൻഡ് എഗെയിൻ ഷീസ് ടോർ എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹർ ഫീറ്റ് ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക് അതിനുശേഷം എന്താണ് അതെന്ത് ചെയ്യുവാണ് കാലിൽ ഒരു ചെറിയ പീസ് ഓഫ് ഫിഷിനെ വെച്ചിട്ടുണ്ട് ഒരു മീൻ ചെറിയൊരു മീനിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കാല് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യാണ് കീറുകയാണ് ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം അപ്പോൾ ആ ഭക്ഷണം കണ്ടതോടുകൂടി ഈ സീകളിനെ ആകെ വട്ടു പിടിക്കുന്നത് പോലെയായി കാരണം ഭക്ഷണം കിട്ടാതെ ഇരിക്കുകയാണ് ഈ ഭക്ഷണം കണ്ടതോടുകൂടി എങ്ങനെയെങ്കിലും ആ ഭക്ഷണം കഴിച്ചോളാതെ കഴിച്ചോളാൻ വയ്യാത്ത അവസ്ഥയിൽ ഈ സീകൾ നിൽക്കുകയാണ്

വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം എ ബ്രസ്റ്റ് ഓഫ് ദ ലെഡ് ഷീ ഹോൾട്ടഡ് ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ് ഹെർ വിംഗ്സ് മോഷൻലെസ് ദ പീസ് ഓഫ് എ ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹർ ബീക്ക് ഓൾമോസ്റ്റ് വിത്ത് ഇൻ ദ റീച്ച് ഓഫ് ഹർസ് ബീക്ക് അമ്മ എന്ത് ചെയ്തു ഒരു കഷ്ണം മീനുമായിട്ട് ഇവൻ്റെ അടുത്തേക്ക് പറന്ന് വന്നു ആ ക്ലിഫിൻ്റെ ആ ലെഡ്ജിൻ്റെ അടുത്തേക്ക് വന്നു ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം അവൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തി അതിനുശേഷം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അവളുടെ വിങ്സ് മോഷൻലെസ് ആയിട്ട് വിങ്സ് അനക്കാതെ അന്തരീക്ഷത്തിലൊന്ന് നിന്നു എന്നിട്ട് ആ പീസ് ഓഫ് ഫിഷ് ഇങ്ങനെ ചുണ്ടിൽ വെച്ചുകൊണ്ട് അതിങ്ങനെ നിൽക്കുകയാണ് അപ്പം എങ്ങനെയാണ് നിന്നത് ചിറക് ഈ ഈ പക്ഷിക്ക് വേണമെങ്കിൽ ഈ സീകളിന് വേണമെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് എത്തിയാ മീൻ എടുക്കാം പക്ഷേ ഒന്ന് പറക്കണം എങ്കിലും മാത്രമേ കിട്ടുകയുള്ളു ആ രീതിയിൽ ഇങ്ങനെ നിന്നു ഹി വെയ്റ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ് വണ്ടറിങ് വൈ ഷീഡ് ഇറ്റ് നോട്ട് കം നിയറർ ആൻഡ് ദെൻ മാഡൻഡ് ബൈ ഹാങ്ക് സോറി ഹങ്ക് ഹി ഡയഡ് അറ്റ് ദ ഫിഷ് സോ ഈ മീൻ മീനിങ്ങനെ സർപ്രൈസായിട്ട് നിൽക്കുകയാണ് അമ്മ എന്താ എൻ്റെ അടുത്തേക്ക് എന്നുള്ള രീതിയിൽ അതു മാത്രമല്ല ഈ മീൻ ഈ സീകളിൽ ഭയങ്കരമായിട്ട് വിഷക്കുകയും ചെയ്യുന്നു അങ്ങനെ സീകൾ എന്ത് ചെയ്തു അത് ഫിഷിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ഡൈവ് ചെയ്തു വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട് വോഡ് ആൻഡ് ഡൗൺ വോഡ് ഇൻറ്റു ദസ് ഇൻ ടു സ്പേസ് ഹിസ് മദർ ഹഡ്സ് ടു സൂപ്പ് അപ്വാഡ്സ് ആസ് സീ പാസ്റ്റ് ബിനീത്ത് ഹെർ ഹി ഹർ ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ് അമ്മ അമ്മയുടെ അടുത്തേക്ക് ഡൈവ് ചെയ്തു പക്ഷേ അപ്പോഴത്തേക്കും അത് അന്തരീക്ഷത്തിൽ സ്പേസിൽ ഔട്ട് വേർഡ് ഡൗൺവേഡായിട്ട് സ്പേസിലാകെ അത് മറിഞ്ഞു വീഴാനായിട്ട് പോവുകയാണ് അമ്മ മുകളിലേക്കും അങ്ങ് പറന്നു അതോടുകൂടി ഇവനെ ആ നില തെറ്റി ദെൻ എ മോൺസ് ടു സ്റ്ററർ സീസ്ഡ് ഹിം ആൻഡ് എസ് ഹർഡ്സ് ടുഡ് സ്റ്റിൽ ഹി കുഡ് ഹിയർ ന തിങ് ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റ് ഡേ മൊമെൻറ്റ് ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫാൽ ഹിസ് വിങ് സ്പ്രെഡ് ഔട്ട് വോഡ്സ് ഔട്ട് വോഡ്സ് അപ്പം എന്ത് സംഭവിച്ചു പെട്ടെന്ന് ഇവൻ്റെ ഒരു പേടി കയറി കാരണം ഇവൻ നിലയില്ലാതെ ആ സ്പേസിൽ നിൽക്കുകയാണ് താഴോട്ട് വരികയാണ് അപ്പം ഇവൻ ആകെ പേടിയായി ആ പേടി ഒരു മിനിറ്റേ നിന്നുള്ളൂ അവന് പെട്ടെന്നൊന്നും കേൾക്കാൻ പറ്റാതെയായി ഹൃദയം പെട്ടെന്ന് സ്റ്റില്ലായി നിലച്ചതുപോലെ തോന്നി ആ പേടി ഒരു മിനിറ്റേ ഒരു മൊമെൻ്റേ നിന്നുള്ളൂ അടുത്ത മൊമെൻറ്റിൽ അവൻ ചിറകുയർത്തി പറക്കാൻ തുടങ്ങി

ദൻ ഹി ഫ്ലാപ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്പവേർഡ്സ് അവനൊരു സംശയം തോന്നി അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു വീണ്ടും ചെറുകിങ്ങനെ വീശി വീശിയപ്പോഴത്തേക്കും അവന് മുകളിലേക്ക് പറക്കാൻ തുടങ്ങുന്നുണ്ട് ഹി അട്ട് ജോയിസ് ക്രീം ആൻഡ് ഫ്ലാപ് ദം എഗെയിൻ ഹി സോഡ് ഹയോ ഹി റേസ്റ്റ് ഹിസ് ബ്രെസ്റ്റ് ആൻഡ് ബാങ്ക് എഗെൻസ്റ്റ് ദ വിൻഡ് ഗ ഗൗളു ഹസ് മദർ സൂപ് പാസ്റ്റ് ഹിം ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് വോയിസ് ലൗഡ് നോയ്സ് ഹി ആൻസേഡ് ഹർ വിത്ത് അനദേഴ്സ് ക്രീം ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിംസ് ക്രീമിങ് ദൻ ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഫ്ലയിങ് അറൗണ്ട് ഹിം സോറിങ് ആൻഡ് ഡൈവിങ് സോ ആ പറഞ്ഞ സന്തോഷത്തിൽ അത് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അത് സൗണ്ട് ഉണ്ടാക്കി ഇത് കണ്ട് അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അമ്മയുടെ ചിറകു വച്ച് ലൗഡ് നോയ്സ് ശക്തമായിട്ട് ചിറകിങ്ങനെ അടിച്ചു അത് കേ അത് കേട്ടപ്പോഴത്തേക്കും അച്ഛനും പറന്ന് വന്നു ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും ഇവൻ്റെ അടുത്തേക്ക് വന്നു അവരെല്ലാവരും കൂടി ഇവൻ്റെ അടുത്ത് ഇവൻ്റെ അടുത്ത് പറക്കാനും ഡൈവ് ചെയ്യാനും ഒക്കെ തുടങ്ങി ദെൻ ഹി കംപ്ലീറ്റ്ലി ഫോഗ് ദാറ്റ് ഹീ ഹാഡ് നോട്ട് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ ആൻഡ് കമൻസ് ടു ഡൈവ് ആൻഡ് സോ ഷ്രീ കിങ് ഷില്ലി സോ ഇവൻ ആ ആ നിമിഷം അവൻ മറന്നു തനിക്ക് പറക്കാൻ പറ്റില്ല എന്നുള്ള ആ എല്ലാം അവൻ മറന്നു അവൻ അവരുടെ കൂടെ ഇങ്ങനെ പറക്കാൻ തുടങ്ങി ഹി വാസ് നിയർ ദ സീൻ ഔ ഫ്ലയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ് ഫേസിംഗ് ഔട്ട് ഓവർ ദ ഓഷ്യൻ ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത് ഹീം സൊ അവനിപ്പോൾ എവിടെയാണ് കടലിലാണ് അവൻ കടലിൽ പറക്കുകയാണ് അവൻ്റെ എന്താണ് അടുത്ത് എന്തുണ്ട് ഓഷ്യൻ ഉണ്ട് വാസ്റ്റ് ഗ്രീൻ സീ ആണ് അവൻ്റെ തൊട്ടടുത്തുള്ളത് വിത്ത് റി ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ് ഹി ടോൺ ഹിസ് ബീക്ക് സൈഡ് വെയ്സ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ലി സോ എന്ത് എന്നാണ് പറയുന്നത് അവൻ അവൻ്റെ ബീക്ക് അവൻ്റെ ചുണ്ട് സൈഡിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അവൻ ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങി സന്തോഷം കൊണ്ട് his parents and brothers and sisters had landed on this green floor in front of him they were beckoning to call to him calling shrilly he dropped his legs to stand on the green sea his legs sank into it he screamed with fright and attempted to rise again flapping his wings but he was tired and weak with hunger and he could not rise exhausted by the strange exercise. his. ഫീറ്റ് സാങ്ക് ടു ദ ഗ്രീൻ സീ ആൻഡ് ദൻ ഹസ്ബലിറ്റാസ്ട്രീറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫാദർ അതിനുശേഷം ഇവൻ പതിയെ കടലിലേക്ക് വന്നു കടലിലേക്ക് വന്നപ്പോഴത്തേക്കും എന്താണ് ഇവൻ്റെ കാല് ശരിക്കും കടലിലെ ഗ്രീൻ സീയിൽ തട്ടി പക്ഷെ ഇവൻ മുങ്ങാനായിട്ട് പോവാണ് പേടിച്ച് ഇവൻ കരഞ്ഞു കരഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്നാണ് പറയുന്നത് ഇവന് ചിറകടിച്ച് പറക്കാൻ പറ്റുന്നില്ല കാരണം ഇവൻ ആകെ ടയേർഡായിരുന്നു ഇവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെ ടയേർഡായിരുന്നു പക്ഷേ അവൻ്റെ ബെല്ലി അവൻ്റെ വയറ് ആ കടലിൽ തട്ടി നിൽക്കുകയാണ് പക്ഷേ അവൻ മുങ്ങി പോകുന്നില്ല ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ് അവൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ് പ്രൈസിങ് ഹിം ആൻഡ് ദർ ബീക്സ് ഫോർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ് അതുമാത്രമല്ല അവൻ്റെ ചുറ്റും ആരുണ്ട് അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അവൻ അവ അവർ അവൻ അവരെ സ്ക്രീം ചെയ്യുകയും ഇവനെ പ്രൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് എന്നിട്ട് ഇവൻ എന്ത് കൊടുക്കുമായിരുന്നു മീൻ കൊടുക്കുമായിരുന്നു ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അങ്ങനെ ഇവൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ഇവൻ അവൻ്റെ ആദ്യത്തെ പറക്കൽ നടത്തിയെന്നാണ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു സീഗളിൻ്റെ ആദ്യത്തെ പറക്കലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഏതൊരു ജീവജാലമായാലും പുതിയൊരു പുതിയൊരു സ്റ്റെപ്പിലേക്ക് ഒരു ഡെവലപ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ആ പ്രതിസന്ധികൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളു അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി